നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കാണാനായിട്ട് പോകുന്നത് കുറച്ച് ഫീഡിങ് കുർത്തകളാണല്ടോ. ഇപ്പൊ എനിക്ക് അത് തന്നെയാണ് യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ ടൈപ്പ് മേടിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മെറ്റേണിറ്റി ടൈപ്പ്, അതായത് നമുക്ക് പ്രഗ്നന്റ് ആയ സമയത്തും യൂസ് ചെയ്യാൻ വേണ്ടിട്ടും അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അങ്ങനത്തെ ആയിരിക്കും നമ്മൾ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുക. പ്രഗ്നന്റ് ആവുന്നത് മുതൽ നമ്മൾ മേടിക്കുന്നത് മിക്കവാറും അത് തന്നെയായിരിക്കും. അതിനുശേഷം നമുക്ക് കുട്ടിക്ക് ആ ഒരു ഫീഡ് ചെയ്യുന്ന സമയം വരെ എന്തായാലും മെറ്റേണിറ്റി അങ്ങനെ അവരെ കൂടെ കൊണ്ടുവന്ന ടൈമിലൊക്കെ നമുക്ക് എന്തായാലും അങ്ങനത്തെ കുർത്തയിലിടാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെ നമുക്ക് ഫീഡിങ് കുർത്തികൾ മനസ്സിലാവില്ല, പക്ഷെ നല്ല രസമുള്ള കുറച്ച് കുർത്തികളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഷേപ്പ് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മോഡൽ എനിക്ക് കുറേയുണ്ട്. ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു മൂന്നാല് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ വേറെ വേറെ വെറൈറ്റീസ് ആണ് ഞാൻ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല, കറക്റ്റ് സൈസ് മേടിച്ച് നമുക്ക് കൈയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സാധാരണ നമ്മുടെ കുർത്ത മേടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നമുക്കൊന്ന് കൈയിന്റെ ഭാഗം ടൈറ്റ് ആക്കാണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു ഭാഗത്ത് നമ്മൾ കുഞ്ഞൊരു ഷേപ്പ് പിടിക്കേണ്ടി വരാറില്ലേ. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമേ ഇല്ല, കറക്റ്റ് ഫിറ്റ് ആണ്. എൻ്റെ ഒരു ലാർജ് സൈസ് ആയിരുന്നു. ഞാൻ ഓവർ തടയൊക്കെ കത്തേം കൊണ്ട് ഞാൻ ഇത് ലാർജ് തന്നെയാണ് ഇപ്പോഴും മേടിച്ചിട്ടുള്ളത്. എന്താ പറയുക, ഇതാണ് ഫസ്റ്റ് ഒരു കുർത്ത എന്ന് പറയുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ആഷ് കളറ് പോലെ, അത് ആഷ് അല്ലേ ഈശ്വര, ഒരു വൈറ്റില് ബ്ലാക്കാണ്. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആഷ് ലുക്ക് പോകുന്നില്ലേ, അങ്ങനെ വരുന്നുണ്ട്. അതിൽ ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നൊരു കുർത്തയാണ്. ഇത് കറക്റ്റ് സൈസാണ്, എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. കറക്റ്റ് ആ ലാർജ് മേടിച്ചിരുന്നത് കറക്റ്റാണ്. ഇപ്പം നിങ്ങൾ എക്സ്ട്രാ ലാർജ് കുർത്ത മേടിച്ചിട്ട് ഷേപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്ട്രാ ലാർജ് മേടിച്ചാൽ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ലാർജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലാർജ് മേടിച്ചാൽ സെയിം നമുക്ക് ലാർജ് ഒന്നും ചെയ്യാണ്ട് തന്നെ കറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കുട്ട എന്ന് പറയുന്നത്. ഇതിന്റെ കൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ വരില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്താ, നമ്മളിങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ കിട്ടില്ലേ. എന്നാൽ കൈ വൃത്തിയായിട്ടൊന്നുമില്ല കേട്ടോ, അത്രയും കുറച്ച് കീഴ് ഭാഗങ്ങൾ കാണുന്നേ ഉള്ളൂ. രസമല്ല ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ ഇവിടെ കുഞ്ഞതായിട്ട് ഇതിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ, ഇങ്ങനെ കുഞ്ഞി സ്ലീവാണ് വരുന്നത്. അതിലിങ്ങനെ ചെറിയ ഞൊറി വെച്ചടിക്കില്ലേ, ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് കൊടുത്തിട്ട്. അപ്പം ഇതാണ് ഇതിന്റെ സ്ലീവായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇവിടം വരെ നമുക്കൊരു ഹുക്ക് വരുന്നുണ്ട് കേട്ടോ, അല്ല ബട്ടൺ വരുന്നുണ്ട്. ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇന്നേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഇപ്പോഴത്തെ ഫീഡിംഗ് കുർത്തകളൊക്കെ വരുന്നത് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടായിരിക്കും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ മേലേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. അപ്പം രണ്ട് സൈഡിലായിട്ടും അങ്ങനെ ആ ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ടുള്ള സിപ്പ് തന്നെയാണ് വരുന്നത്. സിപ്പ് ഉണ്ടെന്ന് മനസ്സിലാവില്ല, അതുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ട് അറിയുന്നുണ്ട്, ഒരു ഫീഡിംഗ് കുർത്തി നമുക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് അതാണല്ലോ വേണ്ടത്, ഫീഡ് ചെയ്യാനും പറ്റണം. പക്ഷെ നമുക്ക് പണ്ടത്തെ കണ്ടില്ലേ, നടുവിലൊക്കെ ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സിബ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് അത്ര കംഫർട്ട് ആയി, കറക്റ്റ് നമുക്ക് മനസ്സിലാകും അതൊരു അവിടെ സിബ് വെച്ച് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലങ്ങനെ മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ കുറേ വെറുതെ ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ. ബാക്കിയെല്ലാം ഈ ഒരു സെയിം മോഡലായത് കൊണ്ട് അതൊന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാനല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാനല്ലോ കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ഈ ഒരു ഒറ്റ സംഭവം വെച്ചിട്ട് കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നമുക്കിത് ബാക്കിലേക്ക് കെട്ടി വെക്കാനായിട്ട് കണ്ടോ, ടു സൈഡിലായിട്ട് ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു പോർഷൻ ഇല്ലേ, ഇവിടെ നിന്നായിട്ട് ഇതുപോലെ ചെറിയ 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 ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടമ്മ ഉണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിലും വയറിൻ്റെ ഭാഗം ഇങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി പറ്റും. നമുക്കിങ്ങനെ ഷേപ്പാക്കി അടിക്കാൻ വല്ല പറ്റാത്ത, അപ്പം ഞെറി വെച്ചടിച്ചതും കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല ഭംഗിയായിട്ട് അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. അതിൻ്റെ റേറ്റ് 799 800 സംതിങ് ഒക്കെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് മാറും കേട്ടോ. ഞാൻ കാണിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ആ ഒരു റേറ്റ് അതാണ് വരുന്നത്. ഇതൊരു ഒലീവ് ഗ്രീൻ, അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ഗ്രീൻ ആയിട്ട് തോന്നില്ല, ആ ഒരു കളറിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു ചെറിയ വ്യത്യാസം. ഇതിൻ്റെ കൈ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫുൾ കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അടിയിലായിട്ട് നമുക്കിവിടെ കെട്ടി വെക്കാം. ഇവിടെ ഇങ്ങനെ പൂപോലെ കെട്ടി കൊടുക്കാവുന്നതാണ്. ഈ ഒരു കളറൊന്നും എനിക്ക് ഇല്ല കേട്ടോ. ഞാൻ ഇത്തവണ എന്താ പറയുക, അല്ലെങ്കിൽ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞില്ല എനിക്ക് ഏകദേശം എല്ലാ സെയിം കളറായിരിക്കും. അപ്പോൾ ഈ ഒരു കളറൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചാണ്. ചേരുന്നില്ല എനിക്ക്, നല്ല ഭംഗിയുള്ള കളറാണല്ലേ. അതും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തവണ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞങ്ങൾ എന്തായാലും എന്താ പറയുക, നിങ്ങൾ ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് കുട്ടി കുഞ്ഞുവാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു യൂസ് ചെയ്യണമെങ്കിൽ മേടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കുർത്തകൾ തന്നെയാണ്. ക്വാളിറ്റി ഇത് രണ്ടും സൂപ്പറാണ്, പെട്ടെന്ന് കളർ പോവില്ല. ഇത് രണ്ടും നല്ല തന്നെയാണ്. വേറെ ഒന്ന് കാണിക്കേണ്ടത് കോട്ടൺ ആണ്, എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ വേറെ മോഡലൊക്കെ, അതിലൊന്നും എനിക്ക് കളറൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയും ഇതുപോലെ തന്നെ ബട്ടണായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ വശങ്ങളിൽ കേട്ടോ, ഇതിൻ്റെ ഇവിടെ കുറച്ച് ഞെറിക്ക് വ്യത്യാസമുണ്ട്. ഈ ഒരു മുൻസൈഡിലായിട്ട് ഇങ്ങനെ ഞൊറി കൊടുത്തിട്ടുണ്ട് കണ്ടോ, ചെറിയ ചെറിയ കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഞൊറി വെച്ചടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് താഴേക്കായിട്ട് ഈ സൈഡിലും ഞൊറി വരുന്നുണ്ടോ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെബ് ഇങ്ങനെ സെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെന്താ പറയാനുള്ളത്, ഫുൾ ഇതാണ്. നല്ല ഇറക്കം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല മുട്ടിന് താഴേക്ക് നമ്മുടെ അമ്പല്ല കാട്ടിൻ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എനിക്ക് ഇറക്കുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. പിന്നെ അടുത്തത് വന്നിട്ട് പണ്ടൊക്കെ ഇറക്കം വെട്ടി കുറയ്ക്കുന്ന ഒരു ഫാഷൻ ആയിരുന്നു ചുരിദാറൊക്കെ ആണെങ്കിലും. അന്ന് അമ്മ എപ്പോഴും ചെയ്തു പറയുന്നത് എനിക്കും ചേച്ചിക്ക് തന്നെ വേണം, ഈ മിഷൻ ഞാൻ വീട്ടിൽ സമയത്തായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ഈ ഇറക്കം കുറവുള്ള ഡ്രസ്സുകൾ ഫാഷൻ ആയിരുന്നു, എല്ലാത്തിനും വെട്ടി കുറയ്ക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ പോയ സമയത്ത് എന്തോ പോലെയായിരുന്നു. അപ്പൊ പിന്നെയാണ് തോന്നിയത് അത് രസമുണ്ടായിരുന്നില്ല എന്നുള്ളത്, നമുക്ക് പിന്നെയാണുള്ള ബോധം വരിക. അടുത്ത വന്നിട്ട് നല്ല ഭംഗിയില്ല ഒരു വൈറ്റും ബ്ലൂവിലും വരുന്നതാണ്, സൂപ്പർ സംഭവമാണ്. പക്ഷേ ഇത് കോട്ടൺ ആയതുകൊണ്ട് ഞാനിത് അലക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് ഇപ്പൊ വെറുതെ അലക്കണ്ടല്ലോ, അപ്പൊ ഒരു യൂസ് ചെയ്തിട്ട് അലക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ സ്ലീവ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കൈൻ്റെ ഇവിടെ കെട്ടി വെക്കാനായിട്ട് നേരത്തെ ഏകദേശം അതേ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ബാക്കിലേക്ക് കെട്ടി വെക്കാനായിട്ടുള്ള വള്ളികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് കുർത്ത സെയിം ആയിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു വൈറ്റ് കളറിലെ കുർത്തയാണ്. പക്ഷെ ഇത് നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് പണിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ബട്ടനാണ് വരുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ബട്ടൺ ഒന്ന് സെറ്റായി കൊടുക്കണം, ഇത് ഊരിട്ട് കട്ട് ചെയ്തിട്ട് പണിയെടുക്കണം. പക്ഷെ ഇത് രസം കണ്ടിട്ട് വേടിച്ചാട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ല കംഫർട്ടാണ്, ഈ ഒരു ചൂട് സമയത്ത് യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടായിരിക്കും. കാരണം ഈ ഒരു കളർ നല്ല തണുപ്പുള്ള മെറ്റീരിയല, നമ്മൾ അലക്കിയിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ തോന്നും ഉണങ്ങിയിട്ടില്ല, നല്ല വെളുത്തിൽ ഉണങ്ങി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഉണങ്ങാത്ത ഫീൽ തോന്നും. അങ്ങനെ തണുപ്പുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ തൊടുന്ന സമയത്ത് ഈ ഒരു തുണിക്ക് ഭയങ്കര തണുപ്പാണ്, ഇതൊക്കെ ഒരു ചൂടില്ലേ. പക്ഷേ ഇത് നല്ലൊരു കൂളും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് കളറിൽ വരുന്ന ഇങ്ങനെ കോളർ വരുന്ന കുർത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അമ്മീ എന്താ പറയുക സാദാ നമുക്ക് ഫീഡിങ് കുർത്തി അല്ല വേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം കേട്ടോ. അത് നല്ല രസമുണ്ട്. ഇപ്പം പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിത് മേടിക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ ഇത് നല്ല അടിപൊളി സംഭവമാണ്. അത്യാവശ്യം ഇറക്കമൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു പ്രിന്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വലിയ സ്ലീവാണ് കേട്ടോ, 3/4 സ്ലീവാണ് ഇതിൽ വരുന്നത്. അപ്പം പിന്നെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇതെനിക്ക് കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇത് ലാർജ് തന്നെയാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു കുർത്തി. ഇത് ഫുൾ ബട്ടൺ താഴെ വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു പാൻ്റാണ്. ഞാനങ്ങനെ പാൻ്റ് അങ്ങനെ മേടിച്ചു നോക്കാറില്ല. ഇത്തവണ ഒരു പാൻ്റ് മേടിച്ചു. ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ഇതുപോലെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഈ ഒരു നെറ്റീന് എന്താ പറയുക എനിക്കറിയില്ലേ. അപ്പോൾ അത് അങ്ങനത്തെയാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്, അല്ല പാൻ്റ് എന്ന് പറയുന്നത്. കോട്ടൺ ആണ്. ചെളിയാവാണ്ട് നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം. ഇതിൻ്റെ അടിയിൽ ചിലപ്പം വേറെ വല്ല ലെഗിനൊക്കെ ഉണ്ടാവും, കാരണം കോട്ടനുമാണ് പിന്നെ മെറ്റീരിയൽ നൈസാണ്. അപ്പോൾ വേറെ പാൻ്റ് ഇട്ടിട്ട് വേണ്ടവരും ഇതിടാനായിട്ട്, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. നമ്മൾ ആ ഒരു ഫസ്റ്റ് കാണിച്ച മൂന്നെണ്ണം സംഭവങ്ങളൊക്കെ ഇല്ലേ, അടിപൊളി സംഭവം, എല്ലാം കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ബ്ലൂവും വൈറ്റും കൂടെ വരുന്നതിൻ്റെ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.